നമസ്കാരം തൃക്കാക്കര തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഈ തൃക്കാക്കരയുടെ പ്രചരണം കൊടുമ്പിരി കൊള്ളുകയാണ് സത്യത്തിൽ കേരളത്തിൽ സമീപകാലത്ത് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും തൃക്കാക്കര മണ്ഡലം നമുക്കറിയാം അവിടെ പി ടി തോമസ് ആയിരുന്നു എം എൽ എ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് അവിടെ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി തന്നെ അവിടെ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്ത് ജോ ജോസഫ് എന്ന ഡോക്ടറാണ് പാർട്ടിക്കാരനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ എൻ രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി പക്ഷെ പ്രചരണം കൊഴുക്കുമ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ മൂന്ന് മുന്നണികളും വളരെ ശക്തമായ പ്രചരണം നടത്തുകയാണ് എൽ ഡി എഫ് പോരാട്ടം നടത്തുന്നത് വിജയത്തിന് വേണ്ടിയല്ല മറിച്ച് ബി രണ്ടാം സ്ഥാനത്തേക്ക് കയറിപ്പോകാതിരിക്കാനാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് പുറകെ മൂന്നാം സ്ഥാനത്ത് പോകാതിരിക്കാനാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുന്നു അവിടെ അറുപതോളം എം എൽ എമാരുണ്ട് മറ്റ് നേതാക്കളുണ്ട് മന്ത്രിമാരുണ്ട് ഇവരുടെയൊക്കെ പൂർണ്ണമായ ഭരണ സൗ സംവിധാനങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തൃക്കാക്കരയിൽ ഒരു വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് എൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാന പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടായിക്കോട്ടെ സ്വകാര്യ ഏജൻസികൾ ചില സ്വകാര്യ ഏജൻസികൾ ഇവിടെ അഭിപ്രായ സർവേ നടത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ പ്രകാരം യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം പക്ഷേ അവിടെ ബി ജെ പിയുടെ തിരിച്ചുവരവ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം മണ്ഡലത്തിൽ ദൃശ്യമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ര നഗരസഭയിൽ അവിടെ രണ്ട് സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ട് വാർഡുകളിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അവിടെ രണ്ട് വാർഡുകളിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു നഗരത്തിൽ പൊതുവേ അങ്ങനെയാണ് നഗരത്തിൽ ബി ജെ പിയുടെ സ്വാധീനം മറ്റു സംസ്ഥാനങ്ങളിൽ വളരെയധികം കൂടുതലാണ് ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗര ജനത ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു കാരണം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വികസന രാഷ്ട്രീയമാണ് ആ വികസന രാഷ്ട്രീയം തിരിച്ചറിയാൻ കേരളത്തിലെ നാഗരിക ജനതയ്ക്കും കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ചില സൂചനകൾ തൃക്കാക്കരയിൽ നിന്ന് വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ വലിയ ആഘോഷം അദ്ദേഹം നടത്തിയിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഈ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം തീർച്ചയായിട്ടും ബി ജെ പി ക്യാമ്പിൽ വലിയൊരു ആവേശമാണ് കൊണ്ടുവന്നത് ആ ആവേശത്തിൽ ബി ജെ പി തൃക്കാക്കര മണ്ഡലത്തിൽ ബൂത്തുകൾ തോറും വളരെ ശക്തമായ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് മറ്റ് മുന്നണികൾ വാഹന പ്രചരണ ജാഥ അല്ലെങ്കിൽ വാഹന പ്രചരണമടക്കമുള്ളവ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ബി ജെ പി ശക്തമായി അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു ബൂത്തുകളെല്ലാം പുനഃസംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകളാണ് ബി ജെ പി അന്ന് സ്വന്തമാക്കിയത് യു ഡി എഫ് അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടും എൽ ഡി എഫ് നാൽപ്പത്തി ഒൻപതിനായിരം വോട്ടുമാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയുടെ വോട്ടുകൾ ഇരുപത്തി ഒന്നായിരത്തിൽ നിന്ന് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടായി കുറഞ്ഞു സത്യത്തിൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പുകളേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികൾക്കും എല്ലാ മുന്നണികൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഏഴായി വോട്ട് കുറഞ്ഞു എൽ ഡി എഫ് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലായി കുറഞ്ഞു അവിടെ വോട്ട് വർദ്ധിച്ചത് ട്വൻറ്റി ട്വൻറ്റിക്ക് മാർ മാത്രമാണ് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് അവിടെ ട്വന്റി ട്വൻ്റി കരസ്ഥമാക്കുന്നത് ഈ ട്വൻ്റി ട്വൻറ്റിയുടെ വോട്ട് സമാഹരണം മറ്റ് മൂന്ന് മുന്നണികളുടെയും വോട്ടുകളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറച്ചിട്ടുണ്ട് ഈ ഈ തവണ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയില്ല ബി ജെ പി അതിൻ്റെ വോട്ട് വിഹിതം തിരിച്ചു പിടിക്കുമെന്നാണ് അതിൻ്റെ പ്രചരണ രംഗത്തു നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയായാൽ തീർച്ചയായിട്ടും എൽ ഡി എഫിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തെത്താനോ ഒരു പക്ഷേ വിജയ തണയാനോ സാധിച്ചേക്കും കാരണം അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിന് തൊട്ട് മുന്നേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തൃക്കാക്കര മണ്ഡലത്തിൽ അയ്യായിരം വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്നും ഇരുപത്തി ഒന്നായിരത്തിലേക്ക് നാല് മടങ്ങ് വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇരുപത്തി ഒന്നായിരത്തിലേക്ക് ബി ജെ പി എത്തുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഇരുപത്തി ഒന്നായിരം എന്ന വോട്ട് ഇരട്ടിച്ചാൽ പോലും ഇവിടെ വലിയൊരു മുന്നേറ്റം ബി ജെ പിക്ക് സൃഷ്ടിക്കാനാകും എന്തായാലും തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ വിജയം കൊണ്ടാവില്ല മറിച്ച് ബി ജെ പിയുടെ മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും തീർച്ചയായിട്ടും ഒരു പക്ഷേ ബി ജെ പി വിജയത്തിലേക്ക് നടന്നുകയറാനും സാധ്യതയുണ്ട് കാരണം ആ മണ്ഡലത്തിലാണ് ഇതൊട്ടും അതിശയോക്തി ഉള്ള കാര്യമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃക്കാക്കര മണ്ഡലത്തിൽ നടക്കുന്ന പ്രവർത്തനം വിലയിരുത്തി ലഭിക്കുന്ന റിപ്പോർട്ടുകളാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് തൃക്കാക്കരയിൽ വിജയിക്കാനും സാധിച്ചേക്കും കാരണം ബി ജെ പി മാത്രമാണ് അവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് മറ്റ് യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ സഹതാപ തരംഗത്തിലൂടെയും ജാതി മതവർഗീയ ചിന്തകളിലൂടെയുമാണ് അവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ബി ക്രിസ്ത്യൻ വോട്ടുകളുമുണ്ട് കാരണം മതനീയ അടക്കമുള്ള ചില നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് അവരുടെ ഫോട്ടോ അടക്കമുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ക്യാമ്പയിൻ നീണ്ടുപോകുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർദ്ധിച്ചു വരുന്ന മുസ്ലിം മത തീവ്രവാദത്തെ എതിർക്കുന്ന വലിയൊരു ജനവിഭാഗം നഗരപ്രദേശങ്ങളിലുണ്ട് ആ നഗരപ്രദേശങ്ങൾ തീർച്ചയായും ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് തൃക്കാക്കരയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ വെബ് ഡെസ്ക് ന്യൂസ്